അവസ്ഥ തന്നെയല്ലേ നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓണം ആഘോഷിക്കാൻ അത്രേ ഉള്ളൂ, സമാധാനപ്പെട്ട് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ ആഘോഷിക്കാം? നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്കൊരു പൂക്കളൊക്കെ ഇട്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചൂടെ? അതിന് സദ്യ ആരുണ്ടാക്കും? എടാ, കുക്കിംഗിൽ ബി എ പാസ് ആയവനാണ് ഞാൻ. ബി എ അത് ബാച്ചലർ ഓഫ് ആർട്സ് അല്ലേ? അല്ല, ബാച്ചലർ ഓഫ് അരികത്തിന്റെ. അവൻ ബിടെക് എന്നത് ബാച്ചലർ ഓഫ് തെങ്ങേറ്റു. പുളിശ്ശേരി പച്ചടി കിച്ചടി അച്ചാർ, അത് കാളൻ ഓലൻ അവിയൽ സാമ്പാർ തോരൻ, ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മതി, നീ ഉണ്ടാക്കിയോ. പക്ഷെ നീ എങ്ങനെ ഉണ്ടാക്കും? ആകെ ഒരു കരിഞ്ഞ ദോശക്കല്ല് മാത്രമേ അതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതെ, യവന്റെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, അതിനകത്ത് നീ അരി ഇട്ടിട്ട് കഞ്ഞി വെക്കൂ. പോയിന്റ്. എടാ, ഒന്ന് മുടക്ക് പറയാണ്ടിരിക്കാമോ? എടാ, സാധനങ്ങൾ നമ്മൾ കാശുപത്രി മേടിക്കണം, അല്ലാണ്ട് പിന്നെ എങ്ങനെ? അത്രേ ഉള്ളൂ, സാധനങ്ങളൊക്കെ നമുക്ക് പിന്നീട് മേടിക്കാം, പിന്നെ ഉണ്ടാക്കാൻ ഇവരുണ്ടല്ലോ. അപ്പൊ ഒന്ന് ഉഷാറായിക്കേ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈശ്വര, ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു, എത്തിപ്പിടിയും കിട്ടുന്നില്ല, എത്തിപ്പിടിയും കിട്ടുന്നില്ല എന്ന് പറയാം. ആ രാജ്യം നിർത്തുന്ന അവർ തോറ്റു, അങ്ങനെ കളിക്കാം. ഓരോ മാറ്റമില്ല, പഴയ കോലം, പഴയ കള്ളത്തരം, പഴയ ഡാൻസ്, പഴയ പാട്ടാണ്. മാവേലി പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ ഓണസദ്യ കേട്ടണ്ട് പായസം കൊട്ടണ്ട് പായസം കൂറ്റിട്ട് ഊഞ്ഞാലിലടണ്ട് ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ അവലി വന്നേ അവലി പോണേ അവലി വന്നേ അവലി പോണേ ഡിസംബർ പണ്ട് ഇപ്പൊ പുതിയ ഞാവേലി നന്നായിട്ടുണ്ട്. അതെല്ലാം പണിയെടുത്ത് പിള്ളേരൊന്നും മാറിക്കേ, ഞാൻ എന്റെ പ്രജകളോട് സംസാരിക്കണം. മാറിക്കേ, ഞാൻ ഈ പഴയ പണിയൊക്കെ നിർത്തി ആൾമാറിട്ടോ. ഇപ്പൊ ഡീസന്റാ കണ്ടാലും പറയും. അതൊക്കെ വിട്, പിന്നെ ഓണമായിട്ട് വീട്ടിൽ കയറുന്ന മാവേലിക്ക് എന്താ വാ കുടിക്കാൻ? പായസമൊക്കെ അതന്നേ ഉള്ളു, പായസമല്ല. അല്ലാതെ ഞങ്ങൾക്ക് ഒരു പണക്കും ഇല്ലാട്ടോ, അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി, ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ. ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ, വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ. ഞാൻ സുർജി സിംഗിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള കിട്ടായിരുന്നു ഭക്ഷണം, അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ തല കറങ്ങും. എനിക്കും അങ്ങനെ പട്ടാളത്തിലെ ഏതെങ്കിലും സിംഗിന്റെ കൂടെ ആയിരുന്ന എനിക്ക് പ്രഷറിന്റെ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷറില്ലാതിരിക്കുക? ആ കാളന്നല്ല. വോയിസ് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല, എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. സദ്യക്ക് വേണ്ട പച്ചക്കറികൾ, പലചരക്ക്, പിന്നെ ആവശ്യമുള്ള പാത്രങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ പഴയതാണല്ലോ, ഈ മിക്സിയുടെ കൂടെ തെർമോകോളൊക്കെ എന്ത് വെല്ലടത്തൊന്നും കട്ടുകൊണ്ട് വന്നേ. മുന്നോട്ടോട് പറയണ, അവിടുന്ന് ആവശ്യമുള്ള നല്ല സാധനങ്ങളൊക്കെ നോക്കി മേടിച്ചേക്കും, ഇതെല്ലാം സത്യമുള്ള സാധനങ്ങളാ. നീ ഫുഡൊക്കെ നോക്കി, അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ. ഞാൻ എല്ലാവർക്കും ഓരോ പണി ഡിവൈഡ് ചെയ്ത് തരാം, അതങ്ങനെ ചെയ്താൽ മതി. നീ പോയി അരി കഴിയും, നീ എന്റെ കൂടെ നമുക്ക് കഷ്ണം അരിയാ, നീ പോയി പാത്രം കഴിയും. ഇവിടെ എന്താ റേഡ് നടക്കുന്നു? പത്ത് പേര് അങ്ങോട്ട് പോ, പത്ത് പേര് ഇങ്ങോട്ട് പോ. ഓക്കെ, നിനക്ക് അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങൾക്ക് പാടാൻ അറിയോ? അറിയൊന്നു, സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരലാ. ഉസ്താദ് അലവലാദി ഖാൻ ഒടുവിൽ ഗുരുവിൻ നന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കീച്ചു കിച്ചി. ഹോ, ബൈ ദി വേ, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? വേറെ കൊടുക്ക.
ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി.